ജനവാസ കേന്ദ്രത്തിൽ നഗരസഭാ മാലിന്യം തള്ളിയതുമൂലം ദുരിതത്തിലാണ് ഒരു നാട് മുഴുവൻ. മലപ്പുറം പരപ്പനങ്ങാടിയിലെ മുങ്ങാത്തുംതറ അയ്യപ്പൻതറ സ്വദേശികളാണ് നഗരസഭയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് പരപ്പനങ്ങാടി നഗരസഭാധികൃതർ അംശത്തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം തള്ളിയത്. മണ്ണിട്ട് മൂടിയെങ്കിലും മഴ പെയ്തതോടെ മാലിന്യം ഒഴുകി സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതോടെ തെളിഞ്ഞൊഴുകിയിരുന്ന അംശത്തോട് മാലിന്യ കേന്ദ്രമായി. കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകുന്ന തോടിന്റെ ഇരുവശത്തുമുള്ള കിണറുകളും ഉപയോഗശൂന്യമായി. രൂക്ഷമായ ദുർഗന്ധം മൂലം വീടുകളിൽ ഇരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ആരോഗ്യ പ്രശ്നങ്ങളും നിരവധി. പിന്നെ പോത്തിന്റെ കുടല് ഇത് അങ്ങനെയൊക്കെ എല്ലാ കൊല്ലും വരുന്നത്. കൊല്ലം മാത്രമായിട്ടല്ല, എല്ലാ കൊല്ലും ഇതേമാതിരി എന്നും വരും. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതും കൂടി കിട്ടലില്ല. നഗരസഭയുടെ മാതൃക പിന്തുടർന്ന് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും ഇവിടെ മാലിന്യ നിക്ഷേപം തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി. എങ്കിലും മറ്റു സ്ഥലങ്ങളില്ലാത്തതിനാൽ മാലിന്യം മാറ്റാൻ നിവൃത്തിയില്ലെന്നാണ് നഗരസഭയുടെ നിലപാട്. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതി എന്നുള്ളതിന് പകരം ഉറവിട മാലിന്യ സംസ്കരണ രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പദ്ധതിയിൽ ഒരു സമഗ്രമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. കിണറുകൾ ശുദ്ധീകരിക്കാൻ നടപടിയെടുക്കാമെന്ന് മാത്രമാണ് നഗരസഭയുടെ ഉറപ്പ്. നഗരം വൃത്തിയായി സൂക്ഷിക്കേണ്ട അധികൃതർ തന്നെ ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് ഒരു പ്രദേശത്തെ തള്ളിവിട്ടതോടെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.